ഇന്നത്തെ ആദ്യ ക്ലാസ്സിൽ നമുക്ക് ത്രെഡും ബീഡ്സും ഉപയോഗിച്ചിട്ട് ഒരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൽ വരുന്ന എംബ്രോയിഡറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഡിസൈനും നമുക്ക് വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു പേപ്പറിൽ ചെറിയൊരു ഡിസൈൻ വരച്ചെടുക്കാം. ഇങ്ങനെ നാല് ലീഫും കുറച്ച് സ്റ്റെമ്മും വരുന്ന ഒരു ഡിസൈനാണിത്. ഒരു ട്രേസിംഗ് ഷീറ്റിൽ നമുക്ക് ഏത് ഷേപ്പിലുള്ള നെക്കാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ഈ ട്രേസിംഗ് ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഡിസൈൻ വെച്ചിട്ട് നെക്കിന് ചുറ്റും ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ നെക്കിൻ്റെ ഔട്ട്ലൈനിൽ സരി ത്രെഡ് ഉപയോഗിച്ചിട്ട് ഡബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ലീഫിൽ ലോട്ട് സ്റ്റിച്ച് ഫില്ല് ചെയ്യാം. സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ലോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്.
ഇനി ഈ സ്റ്റെം ഡിസൈനിലെല്ലാം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എൻഡിൽ ഈ ഒരു റൈസ് ബീഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെം മുഴുവനും നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫിൻ്റെ സെൻറ്ററിൽ ഒരു ലോങ് ഫ്രഞ്ച് നോട്ടും കൂടി ചെയ്യാം. അത് നമ്മുടെ ഫാബ്രിക്കിൻ്റെ കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ചെയ്യാം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ സ്ലീവ് നമുക്ക് ഈ സെയിം ഡിസൈൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഒറ്റ ഒരു ലൈനായിട്ടോ അല്ലെങ്കിൽ ഡബിൾ ലൈനായിട്ടോ ഈ ഒരു ഡിസൈൻ സ്ലീവിലും ചെയ്യാവുന്നതാണ്.